എല്ലാ മുളയും ലാഭകരമാണ്. മുള എന്ന് പൊതുവായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മുള മൊത്തം മുളകൃഷി ഒരു ലാഭകരമായിട്ടുള്ള കൃഷിയാണ്. നമസ്കാരം. അപ്പൊ നമ്മുടെ വയനാട്ടിലെ മുളഗ്രാമം എന്ന് പറയുന്ന തൃക്കൈപ്പറ്റയിലാണ് ഞാനുള്ളത്. തൃക്കൈപ്പറ്റയിലെ വേൾഡ് ഓഫ് ബാമ്പു വലിയൊരു കൂട്ടായ്മ മുള സംരക്ഷണത്തിന് വേണ്ടി പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി വളർന്നു വരുന്നുണ്ട്. അപ്പൊ വേൾഡ് ഓഫ് ബാമ്പുവിലാണ് ഞാനിപ്പോൾ ഉള്ളത്, മുളകളുടെ ലോകത്ത്. അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ മുളയുടെ രംഗത്ത് ഒരു വലിയ മികച്ച ഗവേഷകൻ, അതുപോലെ തന്നെ മുള ഉൽപ്പന്നങ്ങളുടെ പരിശീലകൻ, മുളയുമായി ബന്ധപ്പെട്ട സകല വൈദഗ്ധ്യവും നേടിയിട്ടുള്ള, ഏകദേശം ഒരു കാൽ നൂറ്റാണ്ടായിട്ട് മുളയ്ക്ക് വേണ്ടി തന്നെ ജീവിതം സമർപ്പിച്ചിട്ടുള്ള എം ബാബുരാജ് സാറാണ് എന്നോട് കൂടെ ഉള്ളത്. നമസ്കാരം. അപ്പൊ നമ്മളൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ മുളകൾ, ഈ പലതരം മുളകളുണ്ടല്ലോ ആളുകൾക്കുള്ളിൽ, എല്ലാം ഒരൊറ്റ ബാമ്പു എന്ന പേരിലാണ് പലരും അറിയപ്പെടുന്നത്. ഒന്നുകിൽ ആനമുള എന്ന് പറയും, അല്ലെങ്കിൽ സ്വർണ്ണമുള എന്ന് പറയും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേര് പറയും. അപ്പൊ ഈ വെറൈറ്റി എത്രയുണ്ട്, അതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടുത്താൻ പറ്റില്ല ഇവിടുന്ന്? തീർച്ചയായിട്ടും 1800 പരം മുളകളാണ് ലോകത്തുള്ളത്. നമ്മളെ സംബന്ധിച്ചുള്ള അധികം മുള്ളുമുള അല്ലെങ്കിൽ മഞ്ഞമുള, ഇങ്ങനെ രണ്ടോ മൂന്നോ തരം മുളകളാണ് അധികം പേരും കണ്ടിട്ടുള്ളത്. മുളയുടെ ഉൽപ്പന്നം എന്ന് വെക്കുമ്പോൾ നമ്മൾ പൊതുവെ പറയുന്നത് കൊത്ത, വട്ടി, മുറം തുടങ്ങിയ മൂന്നാല് കാര്യങ്ങൾ മാത്രമാണ് മുളയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്ക് എത്തുന്നത്. എന്തായാലും എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഒരു നൊസ്റ്റാൾജിയ, ബാമ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു നൊസ്റ്റാൾജിയ ഉണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ അവർ മുളയുമായിട്ട് ബന്ധപ്പെടുന്നു. പക്ഷെ ചരിത്രം നമുക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ മനുഷ്യരും, മനുഷ്യവംശത്തിന്റെ ചരിത്രം തന്നെ മുളയുമായി ബന്ധപ്പെട്ട, അഭേദ്യമായി ബന്ധപ്പെട്ട ഒന്നാണെന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രാചീന മനുഷ്യൻ അവൻ ആദ്യമായിട്ട് വീട് വെച്ചത് മുള കൊണ്ടുള്ളതാണ്, വീടായിട്ട് വെച്ചത്. ഗുഹകളിൽ താമസിച്ചതിന് ശേഷം വീട് നിർമ്മിക്കണം എന്ന് ആലോചിച്ചപ്പോൾ അവൻ മുള വെട്ടിയിട്ടാണ് വീടുണ്ടാക്കിയത്. കാരണം മരങ്ങളെക്കാൾ വളരെ പെട്ടെന്ന് വളരുന്നത്, പിന്നെ വെട്ടിയെടുക്കാൻ എളുപ്പമുള്ളത്, ഉള്ള് പൊള്ളയായത്, ചുവന്നു കൊണ്ടുപോകാൻ എളുപ്പമുള്ളത്, അതേപോലെ തന്നെ അത് പൊളിച്ചെടുക്കാനും അലകുകളാക്കാനും വളയ്ക്കാനും ഒക്കെ എളുപ്പമുള്ളത്. ഇങ്ങനെ എന്തിനും വഴങ്ങുന്ന ഒന്നാണ് വാസ്തവത്തിൽ മുള എന്നുള്ള തിരിച്ചറിവ് പ്രാചീന മനുഷ്യനെ ഉണ്ടായിരുന്നു. അതുപോലെ അവൻ്റെ ഭക്ഷണമായിട്ട്, അവൻ്റെ ആയുധമായി, അവൻ്റെ പിന്നെ അതേപോലെ അവൻ്റെ ഔഷധമായി ഒക്കെ മുള അവൻ ഉപയോഗിച്ച സംഗീതോപകരണങ്ങളായി. ഇപ്പം ശ്രീകൃഷ്ണൻ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ഓടക്കുഴൽ മുള കൊണ്ടുള്ളതാണ്. അപ്പം സംഗീതം എന്ന് കേൾക്കുമ്പോൾ പഴയകാലത്ത് മുളയുമായി ബന്ധപ്പെട്ട സംഗീതമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വാസ്തവിൽ മുളയുടെ സ്വാധീനമുണ്ട് എന്നുള്ളതാണ്. ഇന്നത്തെ സംബന്ധിച്ചോളം മരങ്ങളെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക് നമുക്ക് പരിസ്ഥിതിക്ക് ഭയങ്കരമായ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. മാത്രമല്ല ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള ഒരു ഭീകര പ്രതിഭാസം നമ്മുടെ ഈ ഭൂലോകത്തെ മുഴുവനും ഗ്രസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ തിക്തബലങ്ങൾ മനുഷ്യരാശിയും മറ്റു മൃഗങ്ങളും ജീവജാലങ്ങളും എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം ഈ ഒരു പശ്ചാത്തലത്തിലാണ് മുളയുടെ പ്രസക്തി ഉള്ളത്. വർഷം കൊണ്ട് നമുക്ക് വരുമാനം കിട്ടുന്ന ഒന്നാണിത്. മറ്റ് മരങ്ങളെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ ഇത് വളരും. അതിൻ്റെ ഒപ്പം തന്നെ വലിയ തടിയായി മാറും. വ്യത്യസ്തമായ വൈവിധ്യങ്ങളുള്ളതാണ് മുള. അത് നമുക്ക് പലവിധ ആവശ്യങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് പല ഇൻഡസ്ട്രിയൽ മേഖലകളിലേക്കുള്ളൊരു അസംസ്കൃത വസ്തുവായിട്ടാണ് മുള കരുതുന്നത്. ഇതിൻ്റെ ഒരു വ്യാവസായിക സാധ്യതകൾ മുളയുടെ വളരെ വലുതാണ്. അതിലുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മുള ഉപയോഗിച്ചുള്ള ടൈലുകൾ, വീട് നിർമ്മാണത്തിന് വേണ്ട ടൈലുകൾ, പാനൽ ബോർഡുകൾ, അതുപോലെ റൂഫിംഗ് ഷീറ്റുകൾ തുടങ്ങിയിട്ട് വലിയ ഇൻഡസ്ട്രിയാണ് വാസ്തവത്തിൽ മുളയുടെ മേഖല. അതേപോലെ അഗർബത്തി ഇൻഡസ്ട്രി, അതേപോലെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി, ബാംബു ഷൂട്ട് ഇൻഡസ്ട്രി, ഫർണിച്ചർ ഇൻഡസ്ട്രി, ഇങ്ങനെ നാനാവിധമായിട്ടുള്ള വ്യവസായങ്ങൾ മുള ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആധുനിക വ്യവസായങ്ങൾക്കെല്ലാമുള്ള അസംസ്കൃത വസ്തുവായിട്ട് മുള മാറുമ്പോഴാണ് വാസ്തവത്തിൽ മുള കൃഷി ലാഭകരമാവുന്നതും കർഷകന് വരുമാനം കിട്ടുന്നതും. അപ്പം നമുക്ക് ഇനി അതിൻ്റെ പാരിസ്ഥിതികമായ രീതി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇന്ന് അന്തരീക്ഷത്തിൻ്റെ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 40 ഡിഗ്രി 50 ഡിഗ്രി ഒക്കെ ആണ് ഇന്നത്തെ അന്തരീക്ഷത്തിൻ്റെ ചൂട്. അപ്പോൾ ഈ വേനൽക്കാലം നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ ചൂട് കുറയ്ക്കുന്നതിനുള്ള ഏക വഴി വാസ്തവത്തിൽ മുള വെച്ചുപിടിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം മറ്റ് മരങ്ങളെക്കാൾ ഇലകളും ശാഖകളും ശിഖരങ്ങളും എല്ലാമുള്ള ഒന്നാണ് മുള. ഒന്ന് നട്ടാൽ അത് 10 ആയിട്ടോ 20 ആയിട്ടോ മാറുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവയെല്ലാം ഫോട്ടോസിന്തസിസ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ വലിച്ചെടുക്കുകയും ഓക്സിജൻ റിലീസ് ചെയ്യുകയും ചെയ്യുന്നതും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ഓക്സിജൻ അന്തരീക്ഷത്തിൽ വരുമ്പോഴാണ് ഈ ചൂട് കുറയ്ക്കാൻ കഴിയുക. കാർബണിൻ്റെ അംശം, കാർബൺ ഡിപ്പോസിറ്റ് നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഈ കാർബൺ ഡിപ്പോസിറ്റുള്ള ഏറ്റവും നല്ല സാധനമാണ് മുള. അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ വലിച്ചെടുത്ത് അത് തടിയായി മാറി അത് പിന്നെ ഭൂമിയിൽ അത് അവശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് മറ്റ് മരങ്ങളുടെ കൃഷികളേക്കാൾ ഏറ്റവും ലാഭകരമായ ഒന്നായിട്ട്, പാരിസ്ഥിതികമായിട്ടുള്ള പിന്നെ ഗുണം ചെയ്യുന്ന ഒന്നാണ് മുളകൃഷി എന്നുള്ളതാണ്. കർഷകരെ സംബന്ധിച്ചോളം ഇത് റബ്ബർ കൃഷിയിൽ നിന്നൊരു
മാക്സിമം നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു വർഷത്തിൽ ഒരു ഒരു 20,000 രൂപയാണ് ഒരു ഏക്കറിന് കിട്ടുക. അതിന് ഇനിയുള്ള കാലത്ത് അതും ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചൂട് കൂടുന്തോറും റബ്ബറിന്റെ പാലിന്റെ ഉത്പാദനം കുറയും എന്നുള്ളതാണ്. റബ്ബർ കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇത് കാപ്പിയുടെയും ഒരു സ്വഭാവം തന്നെയാണ്. നല്ല വേനൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാപ്പിത്തൈയൊക്കെ കരിഞ്ഞു പോകും. അപ്പം അധിക കാലം ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാലഘട്ടത്തിൽ ഇത്തരം ഇപ്പോൾ നമ്മൾ പിന്തുടരുന്ന കൃഷിവിളകളൊന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പം നമ്മൾ പുതിയ കൃഷി രീതികളിലേക്കും കൃഷി വിളകളിലേക്കും നമ്മൾ വരേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിലൊന്നാണ് വാസ്തവത്തിൽ മുളകൃഷി. ഏതുതരം മുളയോ? ഇത് കറുത്ത മുള, ബ്ലാക്ക് ബാംബു എന്നറിയപ്പെടുന്ന. പിന്നെ പ്രത്യേകം ഹൈറ്റ് നല്ല ഹൈറ്റിൽ വരും. ഇത് ഓർണമെന്റൽ ബാംബൂസ് ആണ്. പ്രത്യേകിച്ച് ലാൻഡ്സ്കേപ്പിങ്ങിനൊക്കെ പറ്റിയ. പക്ഷെ ഇത് നല്ല വലിപ്പം വരും, ഒരു 60 വരെ ഉയരം വരും. നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇതിന്റെ ആദ്യ ഘട്ടങ്ങളിൽ ഒരു പച്ച കളറായിരിക്കും, പിന്നീട് അത് മെല്ലെ അത് കൺവെർട്ട് ചെയ്ത് ബ്ലാക്ക് കളറിലേക്ക് വരും. ഇത് ഇപ്പൊ ഏതാണ്? ഇതൊരു ചൈനീസ് ബാംബു ആണ്. അത് ബുഷാണ്. നമുക്ക് ഇതൊരു റണ്ണിങ് ടൈപ്പ് ബാംബു ആണ്. അങ്ങനെ ഒന്ന് താഴെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വേരിൽ നിന്ന് ഇങ്ങനെ പടർന്നു പടർന്നു പോകുന്ന ഒരു റണ്ണിങ് ബാംബു ആണിത്. അതിന്റെ യെല്ലോ, ഇതിന്റെ തന്നെ ഗ്രീനും ഉണ്ട്. മൾട്ടിപ്ലക്സ് എന്നിട്ടുള്ള ഒരു ഓർണമെന്റൽ ബാംബു ആണ്. ഈ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലാണിത്, കേരള ഇന്ത്യയുടെ ഭംഗിയും ഉള്ള ധാരാളമായിട്ടുള്ളത്. ഇതും ഓർണമെന്റൽ ടൈപ്പാണ്. ഇത് ഗോൾഡൻ ബാംബു. ഇതൊന്നും സ്വർണ്ണമുള എന്നുള്ള, നമ്മളിവിടെയൊക്കെയുള്ള മഞ്ഞമുളയാണ് നമ്മൾ സാധാരണയായിട്ട് കാണുന്നത്. ഇത് മഞ്ഞമുളയല്ല, ഇതൊരു ബാലി ബാംബു. ഇതൊരു ഇന്തോനേഷ്യൻ ബാംബു ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇത് വണ്ണം ഓവർ വെക്കില്ല? ഇല്ല, അധികം വെക്കില്ല വണ്ണം. പക്ഷെ ഇത് നമ്മളെ ഇതിനൊക്കെ നമ്മളെ ഗാർഡനിലൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് അലങ്കരിക്കുന്നതിനും വീട്ടുമുറ്റത്ത് വെക്കുന്നതിനൊക്കെ പറ്റിയ ഇതാണ് ശരിക്കും സ്വർണ്ണമുള. സ്വർണ്ണമുള ആൾക്കാരെല്ലാം മഞ്ഞമുള കണ്ടിട്ടാണ് സ്വർണ്ണമുള എന്ന് പറയുന്നത് പറയാറ്. പക്ഷെ ഇതാണ് സ്വർണ്ണമുള, ഗോൾഡൻ ബാംബു എന്ന് അറിയപ്പെടുന്നത്. ഇത് കോസ്റ്റ്ലി ബാംബു ആണ് ശരിക്കും. ഇങ്ങനൊരു തൈക്കൊക്കെ ഏതാണ്ട് 2,000 വരെ വില വരുന്നുണ്ട്. ഒരു കൂടിന്, ഇങ്ങനത്തെ ഒരു കൂടിന്. അതിന്റെ ചെറുതുണ്ട്, ചെറുത് ഏതാണ്ട് 700 നമ്മളിവിടെ കൊടുക്കുന്നത്. പുൽവർഗത്തിൽപ്പെടുന്ന ചെടിയാണ്. അപ്പൊ ഇത് ഇതൊരു ബാംബു ആണ്. സാധാരണ ഇത് ഇവിടെ കോമൺ ആയിട്ട് നമുക്ക് വിചാരിക്കും ഇത് ഇവിടെയൊക്കെ ഉള്ള തരം പുല്ലാണല്ലോ. പക്ഷെ പുല്ലല്ല, ഇതൊരു തരം നീഡിൽ ബാംബു എന്നറിയപ്പെടുന്ന മുളയാണ്. നീഡിൽ ബാംബു, നീഡിൽ ബാംബു. ഇത് നമുക്ക് ഈ ചെരിഞ്ഞ പ്രദേശങ്ങളെല്ലാം മണ്ണ് ഇളകി പോവാതിരിക്കുന്നതിനും മണ്ണൊലിപ്പ് തടയാനൊക്കെ ആയിട്ട് നമുക്ക് വെക്കാൻ കഴിയും. നല്ല ഭംഗിയിൽ വെച്ച ചില സ്ഥലങ്ങളുണ്ട്. ബുദ്ധ ബാംബു, ഇതൊരു ജാപ്പനീസ് ബാംബു ആണ്. ഇത് നമുക്ക് അലങ്കാരമുളയാണ് ശരിക്കും. അത് പ്രത്യേകിച്ചും ഇതിന്റെ ജപ്പാൻകാർ ഇതിനെ ആരാധിക്കുന്നുണ്ട് ഈ മുളയെ. വാസ്തവത്തിൽ അവരിത് ബുദ്ധന്റെ വയർ, അതാണ് ബുദ്ധാസ് ബെല്ലി എന്ന് പറയുന്നത്. മുളയുടെ പേര് ബുദ്ധാസ് ബെല്ലി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇതായിട്ടുള്ള ഒരു ബാംബു ആണ്. ഇത് വൈറ്റ് ഡ്രാഗൺ എന്ന പേരിലാണ് ഇതിന് അറിയപ്പെടുന്നത്. വൈറ്റ് ഡ്രാഗൺ എന്നറിയപ്പെടുന്നു. ഇത് ഓർണമെന്റൽ ബാംബു ആണ്. നമുക്ക് ഗാർഡനിൽ മനോഹരമായിട്ട് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു മുളയാണ്. ഇതാണ് നമ്മുടെ കോമൺ മഞ്ഞമുള. ഞാൻ ആൾക്കാർ തെറ്റിദ്ധരിച്ച് സ്വർണ്ണമുള എന്നൊക്കെ ചിലപ്പോ പറയുന്നത് മഞ്ഞമുള, യെല്ലോ വൾഗാരിസ് എന്ന പേരിൽ. ഇപ്പൊ മഞ്ഞ കളറില് പച്ച വരയായിരിക്കും ഇതിന്റെ പ്രത്യേകത. നമ്മളെ ഗോൾഡൻ ബാംബുവിന് വാസ്തവത്തിൽ അങ്ങനെ പച്ച വര ഉണ്ടാവില്ല, ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഇതേ ഉള്ളൂ അതില്. പക്ഷെ ഇതിൽ അങ്ങനെയല്ല, ഇത് നന്നായിട്ട് തന്നെ പച്ച വരയുണ്ട്. ഇത് പക്ഷെ ഓർണമെന്റിലാണ്, തീർത്തും മറ്റു ആവശ്യങ്ങൾക്കൊന്നും പറ്റില്ല. ഇത് അധികം വെച്ച് പിടിപ്പിക്കാതിരിക്കും. ഇവിടെ എല്ലാവരും ഈ മുളയാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്, പല സ്ഥലത്തും നമുക്ക് കാണുന്നത്. ഇതൊരു അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു വേസ്റ്റ് ആണ് ശരിക്കും. കാരണം ഈ മുള അധികം വെച്ച് പിടിപ്പിക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്ത് തരം മുളയാണ്? മൊണാസ്ട്രി ബാംബു എന്നറിയപ്പെടുന്ന മുളയാണ്. മൊണാസ്ട്രി ബാംബു വളരെ ഫേമസ് ആണിത്. ഇതിപ്പോ കൊണ്ടേക്ക് ഏതാണ്ട് 2,500 ഒക്കെ വിലയുണ്ട് ഇത്തരം പന്തൊരു മുളക്ക്. അപ്പൊ ഇത് വളരെ മനോഹരമാണ്. ഒരു 30 വരെയൊക്കെ, 30 മുതൽ 40 വരെയൊക്കെ ഇത് വലുതാകും. ആ വലുതായി കഴിഞ്ഞിട്ട് നമുക്ക് ഗാർഡനിൽ സെറ്റ് ചെയ്യുന്നതിനും അല്ലാത്ത ഗാർഡനിൽ വെക്കാനാണ് ഏറ്റവും നല്ലത്. കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ളൊരു മുളയാണിത്. ഇത് സ്റ്റോക്സി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സ്റ്റോക്സി ഈ മുളന്റെ പ്രത്യേകിച്ച് ഇതിൽ ഓട്ട ഉണ്ടാവില്ല എന്നുള്ളത്. സോളിഡ് ബാംബു ആണ്, ഉള്ളിൽ തീരെ ഓട്ടയില്ലാത്ത ഒരു മുളയാണ് വാസ്തവത്തില്. ഇത്രയേ കൊള്ളാം. ഇതൊക്കെ ഇത് ഫർണിച്ചറിനുള്ള ഏറ്റവും ബെസ്റ്റ് മുളയാണ്.
ഫർണിച്ചർ ഉണ്ടാക്കുന്നതിനുള്ള ഏറ്റവും മനോഹരമായ ഒരു മുളയായിട്ടാണ് ഇത് വന്നത്. കാരണം ഇതിന്റെ സോളിഡ് ആണ്, അതുകൊണ്ട് നമുക്ക് കസേരയുടെ കാലുകളും കട്ടിൽ കാലുകളും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം മാത്രമല്ല ഇന്റീരിയർ ഡിസൈനിങ്ങിനെ ഒക്കെ പറ്റിയ മുളയാണിത്. ഇതാണ് നമുക്ക് വെച്ച് പിടിപ്പിക്കേണ്ട ഒരു മുള സ്റ്റോക്സി. കാസർഗോഡ് ഭാഗത്തൊക്കെ ധാരാളമായിട്ട് ഇതുണ്ടായിരുന്നു ഒരു കാലത്ത്, പക്ഷെ അതൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞു, വെട്ടി കത്തിക്കുകയൊക്കെ ചെയ്തു. ഇപ്പം വീണ്ടും നമ്മളിത് വെച്ച് പിടിപ്പിക്കേണ്ടതുണ്ട്. ഇത് വെച്ച് പിടിപ്പിച്ചെങ്കിൽ ഒരു വലിയ ഇൻഡസ്ട്രി, ഫർണിച്ചർ ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ ബാമ്പുവിന്റെ വളരെ വലിയൊരു ഇൻഡസ്ട്രിയാണ്. ഇനിയുള്ള സാധ്യത, പ്ലാസ്റ്റിക് ഒക്കെ നിരോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ബാമ്പു ഫർണിച്ചർ, മരങ്ങളുടെ ലഭ്യത കുറയുന്നൊരു കാലഘട്ടത്തിൽ ഫർണിച്ചറിന് ഉണ്ടാക്കുന്ന നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മുളയായിട്ടാണ് ഇത് കരുതുന്നത്. ഒരു മുളയ്ക്ക് ഒരു 300 രൂപയൊക്കെ വിലയുണ്ട് ഒരു തൈക്ക്. ഇതിൻ്റെ ഒന്നും പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ഒന്നും ടിഷ്യൂ കൾച്ചർ തൈകൾ ലഭ്യമല്ല എന്നുള്ളതാണ്, വിത്തും ലഭ്യമല്ല. അപ്പം അതുകൊണ്ടാണ് ഇത്രയും വില വരുന്നത്. പോലീസുകാർ ഒരു കാലത്ത് ഉപയോഗിച്ച ലാത്തിക്കായിട്ട് പാലക്കാടുള്ള കോങ്ങാടുള്ള ഒരു തോട്ടത്തിൽ നിന്നായിരുന്നു നമ്മുടെ മരിച്ചുപോയ കാലിക്കറ്റ് വൈസ് ചാൻസലർ ആയിരുന്ന ശ്രീ രവീന്ദ്രൻ സാറിന്റെ തോട്ടമായിരുന്നു അത്. അതൊരു സായിപ്പ് വെച്ച് പിടിപ്പിച്ചാണ് രവീന്ദ്രൻ സാർ അത് വാങ്ങിയതാണ്. അതിൽ നിന്നായിരുന്നു കേരളത്തിലേക്കും കർണാടകം ആന്ധ്രയിലേക്കൊക്കെ ഉള്ള ലാത്തിമുള പോയിരുന്നത്, ലാത്തിക്ക് വേണ്ടിയിട്ട്, പോലീസിന് വേണ്ടിയിട്ട്. ഇപ്പം വാസ്തവത്തിൽ പോകുന്നത് അവിടെ നിന്നൊക്കെ പോകുന്നത് അധികവും കർണാടകത്തിലേക്കും അതേപോലെ ആന്ധ്രയിലേക്കൊക്കെ തെങ്ങിൽ നിന്ന് തേങ്ങ പറിക്കാനാണ്, തമിഴ്നാട്ടിൽ നിന്നൊക്കെ. അവിടെയൊക്കെ തെങ്ങ് ഒരു 30 അടിയൊക്കെ ഉണ്ടാവുള്ളൂ, 40 അടി വരെ ഉയരം വെക്കും. അപ്പൊ ഇത് നല്ല സ്ട്രോങ് ആണ്, വണ്ണം കുറവാണ്, നല്ല കുത്തനെ പോകും. ഇത് ലാൻഡ്സ്കേപ്പിങ്ങിനും പറ്റും, അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ പർപ്പസ്, ഇന്റീരിയർ ഡിസൈനിങ്, ഇതേപോലെ ഇത്തരത്തിലുള്ള തോട്ടി പോലുള്ള ആവശ്യങ്ങൾ ഇതിനൊക്കെ പറ്റുന്ന വളരെ കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ഒരു മുളയാണ്. ഇതിന്റെ ഇംഗ്ലീഷ് നെയിം എന്താണ്? ശാസ്ത്രീയ നാമം ട്രൈസോസ്റ്റാക്കിസ് ഒലിവേറി, ടി ഒലിവേറി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പം ഈ മുളയുടെ പ്രത്യേകത എന്ന് വെച്ചാല് ഇത് വളരെ അപൂർവമാണ്, ഇപ്പൊ കുറവാണ്. ഇവിടെ വയനാട്ടിലൊന്നും അധികം വെച്ച് പിടിപ്പിച്ചിട്ടേ ഇല്ല. അപ്പൊ ഉള്ളതിന് ഏതാണ്ട് നമ്മളിപ്പോ ഒരു 10,000 മുളയ്ക്ക് ആവശ്യപ്പെട്ട് അന്വേഷിച്ചു നോക്കുമ്പോൾ നമുക്ക് 2,000 മുള പോലും കിട്ടാണ്ടായിരുന്നില്ല. ഇത് ഗ്രീൻ, ഇത് മൾട്ടിപ്ലക്സ് ഗ്രീൻ എന്ന് പറഞ്ഞത്, മൾട്ടിപ്ലക്സ് ഗ്രീൻ അല്ലേ. ഇത് നമുക്ക് അലങ്കാര മുള തന്നെയാണ്, നല്ല ഉയരത്തിൽ പോകും. ഏതാണ്ട് ഉയരം വെച്ചാൽ 10 അടി വരെ ഉയരം പോകുള്ളൂ, പക്ഷെ മനോഹരമായിട്ട് നമുക്ക് നിൽക്കും. ഇങ്ങനൊരു മുളയ്ക്ക് ഏതാണ്ട് ഒരു 1,000-1,200 രൂപ വിലയുണ്ട്, ഇത്രയും വലിയ മുളയ്ക്ക്. ഒരു ബംബുസ വെറഗേറ്റ എന്നറിയപ്പെടുന്നൊരു മുളയാണ് ഇത്. ശരിക്കും നമുക്കൊരു വൈറ്റ് ലീഫ് എന്നും അറിയപ്പെടും. ഒരു ഒരു ഗാർഡൻ ബാമ്പുണ്ട്, നമുക്ക് ഗാർഡനിലൊക്കെ വെക്കാനും മുറ്റത്ത് പൂച്ചട്ടികളിലൊക്കെ വെക്കാനും പറ്റിയ സൈസ് മുളയാണ്. ഇതിനും അത്യാവശ്യം വിലയുണ്ട്. ഇപ്പം ഈ ഇത് തന്നെ നമ്മളൊരു നഴ്സറി ചോദിച്ചപ്പോൾ 1,500 രൂപയാണ് ഇതിന്റെ ഒരു ഇതിന്റെ വില. അപ്പം ഇത് നമുക്ക് പക്ഷെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുളയും കൂടിയാണ്. നമുക്കിതിന്റെ നഴ്സറിയിൽ പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു മുളയാണ്. നമ്മുടെ വീട്ട് പറമ്പുകളില്ലാത്ത സ്ഥലങ്ങൾ, ഇപ്പം ചെറിയ ചെറിയ വീടുകളിലെ മൈക്രോ ഫാമിലികളാണ് അതിലുള്ളത്. അപ്പം നമുക്ക് മുള വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഇതേപോലെ ചട്ടികളിലെ ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് ഇതിൽ നല്ല സിറാമിക് ചട്ടികളിലൊക്കെ നമുക്കിത് മുള വെച്ച് പിടിപ്പിച്ചാൽ അത് ഒരു ബ്യൂട്ടിയുടെ ഭാഗം കൂടിയാണ്, സൗന്ദര്യത്തിന്റെ. ഇൻഡോറായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു ഇതാക്കുന്നത്. അലങ്കാര മുളകളായാലും വീടുകളിൽ മുള വെച്ച് വളർത്തണം എന്നാണ് നമ്മള് ആവശ്യപ്പെടുന്ന കാര്യം. ഇത് നമുക്ക് ഈ ഗാർഡൻ പെട്ടെന്ന് ഗാർഡനൊക്കെ ആക്കി മാറ്റേണ്ടി വരുമ്പോൾ പെട്ടെന്ന് അതിന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. ഇന്ന് നമുക്കിങ്ങനെ അങ്ങനെയുള്ള ഈ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ചില സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള വലിയ മുളകൾ നമുക്ക് ആവശ്യമാണ്. ഇത് നമുക്ക് ഒരു ഈ മുള വെച്ച് കഴിഞ്ഞാൽ അത് ലാഭകരമായിട്ടുള്ള ഒരു സാധനം കൂടിയാണ്. ഇപ്പൊ ഓർണമെന്റൽ ബാമ്പൂൽ ഇതിനിപ്പോ ഏതാണ്ട് ഒരു 500-600 രൂപ വിലയുണ്ട് ഒരു ചട്ടി മുളക്ക്. അപ്പൊ ഒരു കുണ്ട മുള വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 വർഷം കഴിയുമ്പോൾ നമുക്ക് പിരിച്ച് ഇതേപോലെ നമുക്ക് ചട്ടികളിലാക്കാൻ പറ്റും. അപ്പം ബാമ്പു ഇത്തരത്തിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് അത് ഒരു വ്യവസായമായി അല്ലെങ്കിൽ ഒരു നഴ്സറി മോഡലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന താല്പര്യമുള്ളവർക്ക് ഈ മുളകൃഷി ലാഭകരമായിട്ടുള്ള ഒരു സാധനം. ഇപ്പൊ കേരളത്തിൽ ഇങ്ങനത്തെ നഴ്സറികൾ സാധാരണ ഉണ്ടോ അതോ ഇവിടെ മാത്രമേ ഉള്ളോ? ഇല്ല, കേരളത്തിലെ വാസ്തവത്തിൽ ഈ ഓണ എല്ലാം നഴ്സറികളുടെയും ഭാഗമായിട്ട് കുറച്ച് മുളത്തൈ വെക്കുമെന്നല്ലാതെ മുളയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നഴ്സറികൾ വളരെ കുറവാണ്. ഇതിപ്പോ ഏതുതരം ബാമ്പാണ്? ഇതൊരു വള്ളിമുളയാണ്, ക്രീപ്പർ ബാമ്പാണ്. വള്ളിമുള ക്രീപ്പർ ബാമ്പാണ് ഇത്. നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ പടർത്തുന്നതിനും അതേപോലെ ഗേറ്റുകളിലൊക്കെ പടർത്തുന്നതിനൊക്കെ പറ്റിയ മനോഹരമായിട്ടൊരു മുളയാണ്. ഇതിപ്പോ നമ്മുടെ സാധാരണ അല്ല,
ഇല്ല. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓർണമെന്റൽ ബാംബൂസ് ഉണ്ട്, അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാംബൂസ് ഉണ്ട്. ഏതാണ്ട് 1850 തരം മുളക് ഇനങ്ങൾ ഉണ്ട് ലോകത്താകെ. നമ്മളെ ഇന്ത്യയിൽ ഏതാണ്ട് 160 വെറൈറ്റീസ് ആണ് ഇന്നവരെ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പം ഇതിൽ നമുക്ക് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കുറെ മുളകൾ നമുക്കുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുളയാണ് ബാൽക്കോവ. നമ്മളെ ബാംബൂസ ബാൽക്കോവ. ഈ ബാൽക്കോവ മുളയുടെ പ്രത്യേകം ചെറിയ ഒരു സെമി സോളിഡ് ബാംബു ആണ്. നമുക്ക് കൺസ്ട്രക്ഷൻ പർപ്പസിന് പറ്റിയ തൂണുകളാക്കി മാറ്റുന്നതിന്, പില്ലറുകളാക്കുന്നതിന് ഒക്കെ നമുക്ക് ഏറ്റവും ഉപയോഗമുള്ള ഒരു മുളയായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അതുപോലെ ഫിലൻഡ്രോക്നാമസ് ഹാമിൽട്ടോണിയൻ മുളയാണ്. അത് ആസാം ത്രിപുര ഭാഗങ്ങളിലൊക്കെ ധാരാളമായിട്ടുള്ള ഒരു മുളയും കൂടിയാണ്. ഇതിന്റെ തണ്ട്, ഇത് ശരിക്കും ഫർണി കൺസ്ട്രക്ഷന് അധികം ഉപയോഗപ്പെട്ടില്ല. കാരണം ഇതിന്റെ തണ്ട് ഒരു സിക്സാഗായിട്ടാണ് പോകുന്നൊരു മുളയാണ്. നേരെയല്ല, ചെറുതായിട്ട് വളഞ്ഞു വളഞ്ഞ് ഇങ്ങനെ പോകുന്നൊരു മുള. പക്ഷെ ഇതിന്റെ ഷൂട്ട് വളരെ ടേസ്റ്റിയാണ്. ഇത് എഡിബിൾ ഷൂട്ടാണ് ഇതിന്റെ. അതുകൊണ്ട് തന്നെ ഈ മുള നമുക്ക് വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഷൂട്ട് ഇൻഡസ്ട്രി ഭാവിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. മുളങ്കൂമ്പ് വലിയൊരു ഇൻഡസ്ട്രിയാണ്. അപ്പം മുളങ്കൂമ്പ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോഷകാഹാരമാണ്, അവരുടെ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്ന, മനുഷ്യരുടെ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്ന, നമുക്ക് അങ്ങനെ ഒരു കൾച്ചർ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം ഈ മുള എന്നത്, ഇത് ടുൾഡ എന്ന മുളയാണ്. ഈ ടുൾഡയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് അഗർബത്തി ഇൻഡസ്ട്രിക്കും കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിക്കും ഏറ്റവും അനുയോജ്യമായ മുളയാണ് ഈ ടുൾഡ എന്നുള്ളത്. അപ്പം ഇത് അധികം മണ്ണുണ്ടാവില്ല, അതേസമയത്ത് നല്ല ഉയരത്തിൽ പോകും. ഒരു 10-40 അടി ഉയരം വരെ വരും. ഇത് അഗർബത്തി പോലെ ഉണ്ടാവും. ആ, ഏതാണ്ട് ഓടയേക്കാളും വണ്ണുണ്ട്. പക്ഷെ അഗർബത്തി സ്റ്റിക്ക് ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റാണിത്. ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാല് നമ്മളെ മൈസൂർ ഭാഗങ്ങളിലാണ്, കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ അഗർബത്തി മേക്കിംഗ് യൂണിറ്റുകൾ ഉള്ളത്. അപ്പം ഇന്ത്യയിലെ തന്നെ ഇതിന്റെ ഒരു സെന്റർ അതാണ്. അപ്പൊ അവിടെ അവിടേക്ക് വേണ്ട അഗർബത്തി സ്റ്റിക്കുകൾ മുഴുവൻ വരുന്നത് അധികവും ചൈനയിൽ നിന്നാണ്. ഏതാണ്ട് ഒരു 20% ആണ് ഇന്ത്യയിൽ നമുക്ക് കിട്ടുന്നത്. ബാക്കി 80% ചൈനയിൽ നിന്ന് സ്റ്റിക്ക് കൊണ്ടുവരുന്നത്. അപ്പം നമുക്ക് നമ്മുടെ വയനാടിനെ ഒക്കെ സംബന്ധിച്ചോളം ഈ മുള വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് തൊട്ടടുത്ത അയൽ സംസ്ഥാനമായ കർണാടകയിലേക്ക് ആ ഇൻഡസ്ട്രിക്ക് വേണ്ടി സ്റ്റിക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഇത് നമുക്ക് പൂച്ചട്ടികളിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു മുളയാണ് വാസ്തവത്തിലേത്. ഇത് ഒരു ക്രീപ്പർ ബാംബുവാണ്. ക്രീപ്പർ രണ്ടു തരം ഉള്ളത്. ഇതിന്റെ പ്രത്യേകത എന്താ? ഇതും നമുക്ക് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിക്ക് പറ്റിയ വളരെ ഗുണമുള്ള ഒരു കൊമേഴ്ഷ്യൽ ബാംബുവാണ് വാസ്തവത്തിൽ നൂതൻ. ഇത് നമുക്ക് ഷൂട്ട് ഇൻഡസ്ട്രിക്ക് പറ്റിയാണ്. വളരെ സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഷൂട്ട്, ബാംബു ഷൂട്ട് ഉണ്ടാക്കി കിട്ടുന്ന ഒരു മുളയാണ് ആസ്പർ. അതേപോലെ നല്ല ഉയരം വരും, നമുക്ക് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിക്കും പറ്റിയ ഒരു മുളയാണ്. ഇതിപ്പം ബാംബൂസ ടുൾഡ അല്ലേ. ഇതിന്റെ പ്രത്യേകത എന്താ? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അഗർബത്തി. അഗർബത്തി ഇൻഡസ്ട്രി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുളയാണ്. ഏതാണ്ട് ഒക്കുലാണ്ട കേരളത്തിന്റെ തനതായിട്ടുള്ള ഒരു 10-13 തരം ഓടകളുണ്ട്. അതിൽ ഒക്കുലാണ്ട്ര ഇനത്തിൽപ്പെട്ട ഒരു മുളയാണിത്. നമ്മുടെ മലയോട എന്ന പേരിലാണിത് അറിയപ്പെടുന്നത്. മലയോട എന്ന് പറയുന്ന സാധനം ഇത് ഫ്ലൂട്ട് മേക്കിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ആണ്. അതേപോലെ കാരണം തിന്നായിട്ടുള്ള അതിന്റെ വണ്ണം അല്ലെങ്കിൽ അതിന്റെ കനം, തൊണ്ടിന്റെ കനം വളരെ തിന്നാണ്. അതാണ് ഫ്ലൂട്ടിന് ഏറ്റവും നല്ലത്. അപ്പൊ കനം കൂടിയ നല്ല. അപ്പൊ അത് ഇത് മാത്രല്ല, ഇതൊരു വള്ളി പോലെ പടർന്നു പോകുന്നൊരു മറ്റൊരു മരത്തുമ ചാഞ്ഞിട്ടൊക്കെയാണ് ഇതിങ്ങനെ പടർന്ന് കയറുക. നല്ല നീളം, നോഡിന് നല്ല നീളം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത് വീവിംഗ് അല്ലെങ്കിൽ ബാസ്കറ്റ് പർപ്പസിന് പിന്നെ ഏറ്റവും ബെസ്റ്റ് മുളയാണ് വാസ്തവത്തില് ഈ മലയോട എന്നുള്ളത്. ഒക്കലാണ്ട് ട്രാവൻ കോറിക്ക എന്ന ഒരു സാധനമാണ് ഈ ഈറ്റ എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് നമുക്ക് ഇതാണ് നമുക്ക് ബാംബു കോർപ്പറേഷനൊക്കെ ബാംബു പ്ലൈ ആക്കി മാറ്റുന്നതും അതുപോലെ പനമ്പ് ഉണ്ടാക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന ഈറ്റയാണ്. ഈറ്റയാണ്സി എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. ഇത് വലിയ മുളയായിട്ട് മാറുന്നതാണ്. മുളവർഗാണ് ബാംബൂസ വിഭാഗത്തിൽ ഡെൻഡ്രോക്ലാമസ് ബ്രാൻഡിസി എന്നാണ് ഇത് പറയുന്നത്. ബാംബൂസ വിഭാഗത്തിൽപ്പെട്ടല്ല ഡെൻഡ്രോക്ലാമസ് ബ്രാൻഡിസി. ഇത് നമുക്ക് ബിൽഡിംഗ് പർപ്പസിനൊക്കെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. മുളയുടെ വിത്ത്
വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. ഇന്നിപ്പം ഈ വർഷം കേരളത്തിൽ പൂത്തിരിക്കുന്ന നമ്മുടെ വയനാടൻ കാടുകളിൽ തന്നെ പൂത്തിരിക്കുന്ന ബാംബൂസ എന്നുള്ള മുള്ളുമുള ധാരാളമായിട്ട് പൂത്തിട്ടുണ്ട്. പക്ഷെ അതൊരു 40 വർഷത്തിനിടയ്ക്കൊക്കെയാണ് ഇത് ആ മുള പൂക്കുക. ഓരോ പാച്ചിലായിട്ട് ഒന്നിച്ച് പൂത്ത് നശിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്നാണ് മുളയരിയൊക്കെ കളക്ട് ചെയ്ത് ആദിവാസികളെല്ലാം ഇന്നിപ്പം നല്ലൊരു മാർക്കറ്റുള്ള സാധനമാണ് മുളയരിക്ക്. അപ്പം ഈ ഇത്തരം മുളകൾക്ക് വാസ്തവത്തിൽ ഈ അരി ആരും കളക്ട് ചെയ്യാറില്ല, അതിന്റെ ഈ ഓടവർഗത്തിന്റെ. അപ്പൊ ഇതെല്ലാം കാടുകളിലൊക്കെ പൂത്ത് വീണ് നശിച്ചു പോവുകയും അതിന്റെ തൈകളെല്ലാം മാനും അതൊക്കെ തിന്നില്ലാണ്ടാവുകയും ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കാട്ടിൽ നിന്നൊക്കെ ഇതിന്റെ തൈകൾ ശേഖരിച്ചു കൊണ്ടുവന്നിട്ട് പിടിപ്പിക്കുകയാണ്. ഇത് നമുക്ക് ഇത്തരം ഓടകൾ നമുക്ക് വീണ്ടും പിടിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രി, ബാംബു ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പരിസ്ഥിതിക്കും. അതെ, അതുപോലെ പരിസ്ഥിതിക്കും. അപ്പോൾ ഈ ബാംബു ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുക, ഒരു ഗ്രീൻ ഇൻഡസ്ട്രിക്ക് പറ്റിയ ഒരു പ്രദേശമാണ് വയനാട്. വളരെ പരിസ്ഥിതി ലോലമായിട്ടുള്ള വയനാട്, വയനാട്ടിൽ നമുക്ക് മറ്റ് വ്യവസായങ്ങൾക്ക് പകരം മുള കേന്ദ്രീകൃതമായ, അതുപോലെ കാർഷിക വിഭവങ്ങൾ കേന്ദ്രീകൃതമായ വ്യവസായങ്ങളാണ് ഉണ്ടാക്കേണ്ടത്. ആ കാർഷിക വ്യവസായങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ബാംബു ഇൻഡസ്ട്രിയാണ്. അതിനുവേണ്ട റോ മെറ്റീരിയൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ആ റോ മെറ്റീരിയൽ കിട്ടുന്നതിന് മുളയുടെ ഇൻഡസ്ട്രി നേരിടുന്ന ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലുള്ള മുളയെല്ലാം നമ്മൾ വെട്ടിക്കളഞ്ഞിരുന്നു, ആരും അത് കൃഷി ചെയ്യുന്നില്ല. അപ്പോൾ വീണ്ടും നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് മുള കൊണ്ടുവരികയും ഒരു കർഷകൻ അത് വെട്ടി വിറ്റ് ഇൻഡസ്ട്രിക്ക് വെട്ടി വിൽക്കാവുന്ന രൂപത്തിൽ പിന്നെ മുള വളർത്തിയെടുക്കുന്ന, കൃഷി പ്രേരിപ്പിക്കുന്ന ഒരു ഇതായിട്ട് മാറുകയും ചെയ്യണം. നമ്മൾ എടുത്താണത്, ഇത് നമ്മുടെ ഒരു ലക്കി ബാംബു എന്നൊക്കെ അറിയപ്പെടുന്ന, ഇതിനും വലിയൊരു മാർക്കറ്റ് ഉണ്ട് ലക്കി ബാംബുന്ന്. കാരണം നമ്മുടെ ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു നിലയിൽ ആണ് വാസ്തവത്തിലെ ഈ മുള എന്ന് കരുതപ്പെടുന്നത്. അപ്പൊ ഇത് നമുക്ക് ഇതേപോലെ തന്നെ ചട്ടികളിലാക്കി അതുപോലെ വെള്ളത്തിലിട്ട് വെച്ചൊക്കെ വളർത്താൻ പറ്റുന്നതാണ് ലക്കി ബാംബു എന്ന ഒരു മുളയാണ്. എന്താണ് ഇതിന്റെ പേര്? എന്താണ്? ചൈനീസ് ബ്ലൂ പൈൻ. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ മനോഹരമാണ് ഇതിന്റെ തന്നെ. ഓരോ പൂങ്കുല പോലെയാണ് ഇതിന്റെ ഇലയുള്ളത്, ഓരോ പൂങ്കുല പോലെയാണ്. അത് തന്നെ നമുക്ക് ഇത് നമുക്ക് ഓരോ ഗാർഡനിലൊക്കെ വെക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മുളയും കൂടിയാണ് വാസ്തവത്തിൽ. ഇത് വിദേശീയനാണ്? ഡുള്ളോവ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മുളയാണ്. അത് ഈ വർഷം പൂത്തിട്ടുണ്ട്. അതിന്റെ അരി ശേഖരിച്ചുകൊണ്ട് സാധാരണ എല്ലാ മുളയും ഈ 100 വർഷമൊക്കെ കൂടുമ്പോഴാണോ പൂക്കുന്നത്? ഓരോ മുളയുടെയും പൂക്കുന്ന കാലാവധി വ്യത്യസ്തമാണ്. എത്ര വർഷം മുതൽ എത്ര വർഷം വരെ? ഓടവർഗങ്ങൾക്ക് 15 മുതൽ 20 വർഷം വരെ, 20-25 വർഷം വരെയാണ് ഓടയുടെ പൂക്കുന്ന കാലാവധി. എന്നാ മുള വാസ്തവത്തിൽ ഒരു 35 മുതൽ 60 വർഷം വരെയാണ് മുള പൂക്കുന്ന കാലാവധി. എന്നാൽ ലാത്തിമുള പോലുള്ള മുള ഇന്ന് വരെ 100 വർഷമായിട്ട് ഇന്ന് വരെ പൂത്തായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ ഓരോ മുളയുടെയും ഫ്ലവറിംഗ് പീരീഡ് വ്യത്യസ്തമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തൈകൾ ലഭ്യമാകുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ്. ഇത് ബാംബൂസ ബാംബൂസ എന്ന നമ്മുടെ സാധാരണ മുള്ളുമുളയുടെ തൈകളാണ്. ഇത് ഞങ്ങളെ സംബന്ധിച്ചോളം മുള്ളുമുള വളരെ ഒരു വളരെ എനർജിയുടെ, ശക്തിയുടെ ഒരു ഇരിപ്പിടും ഇതും കൂടിയാണ്. ഏറ്റവും ഉറപ്പുള്ള ഒരു മുളയും കൂടിയാണ് നമ്മുടെ മുള്ളുമുള. അതിന്റെ ഒരു പ്രശ്നം മുള്ളുള്ളത് കൊണ്ടാണ് നമുക്ക് മുള്ളുമുളയെ ഇവിടെയുള്ള ഒരു ദേശം അത് വെച്ച് പിടിപ്പിക്കാൻ ഇഷ്ടമല്ലാത്തതും അത് വെട്ടിക്കളയൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് പ്രോപ്പർ മാനേജ്മെന്റുകളിലൂടെ തന്നെ ഈ മുള്ളുമുള കൃഷിയും പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. കാരണം വയനാടിന്റെ എല്ലാ കരുത്തുമുള്ള ഒരു മുളയാണ് വാസ്തവത്തിൽ മുള്ളുമുള. നമ്മുടെ മുത്തങ്ങ ഭാഗങ്ങളിലും നമ്മുടെ വയനാടൻ കാടുകളിലൊക്കെ സാധാരണയായിട്ട് കാണുന്നത്. അത് പടർന്ന് പന്തലിച്ച് പോകുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിൽ പ്രോപ്പറായിട്ടുള്ള മാനേജ്മെന്റ് ഇല്ല എന്നുള്ള. അപ്പം മുള്ളുമുളയുടെ കൂമ്പും നല്ല ഭക്ഷ്യയോഗ്യമാണ്, ആദിവാസികളുടെ നന്നായിട്ട് ഭക്ഷണം ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടിയാണത്. അപ്പൊ ഈ മുള്ളുമുള നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പ്രൂൺ ചെയ്യണം. അത് വെട്ടി വൃത്തിയാക്കി കഴിഞ്ഞാൽ മുള്ളൊക്കെ ഒന്ന് വെട്ടി ഒതുക്കുകയാണെങ്കിൽ നമുക്ക് മറ്റു മുളകളെ പോലെ തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും കൂടുതൽ ആദായം കിട്ടുന്ന, വില കിട്ടുന്ന ഒരു മുളയാണ് വാസ്തവത്തിൽ മുള്ളുമുള. ഇതൊരു അലങ്കാര മുളയാണ്, ബുഷ് ആയിട്ട് വളരുന്ന ചട്ടികളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു തരം മുളയാണ്. നേരത്തെ കണ്ട ബ്ലാക്ക് ബാംബുവിന്റെ കുള്ളൻ, അതിന് തന്നെ ഇപ്പം വയലറ്റ് കളർ ഇപ്പം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ. അതുപോലെ കച്ചറൻസസ്, അതേപോലെ പിന്നെ അത്തരത്തിലുള്ള പലതരം മുളകൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി വിത്തുകൾ കളക്ട് ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള മുളകളുടെ ശേഖരമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതേപോലെ വളരെ ഇതായിട്ടുള്ള ഒരു മുളയാണ് ആനമുള. അതിന്റെ തൈകളാണിത്. ആനമുള ജൈജാൻഡസ്, ഡെൻഡ്രോക്ലാമസ് ജൈജാൻഡസ് എന്നാണ് അതിന് പേര്. അപ്പൊ ഇന്ന് ഏറ്റവും ലോകത്ത് തന്നെ ഏറ്റവും വലിയ മുള എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ആനമുളയാണ് ശരിക്കും ഏറ്റവും ലാഭകരമായിട്ടുള്ള, അല്ല എല്ലാ മുളയും ലാഭകരമാണ്. മുള എന്ന പൊതുവായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മുള മൊത്തം മുളകൃഷി ഒരു ലാഭകരമായിട്ടുള്ള കൃഷിയാണ്. കാരണം
മറ്റ് കൃഷിയെ അപേക്ഷിച്ച് ഇപ്പോൾ റബ്ബറിനെയും തെങ്ങിനെയും കാപ്പിനെയും ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കർഷകർക്ക് കൂടുതൽ വരുമാനം കിട്ടുന്നതും കൂടുതൽ പിന്നെ അധ്വാനക്കുറവും അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവുള്ളൊരു കൃഷിയാണ് മുളകൃഷി. പേരെന്താണ്? പോളിമോർഫ. പോളിമോർഫ. ഇത് മുളയുടെ വിത്താണ്, മുള നെല്ല്. മുള നെല്ല്. ഇത് സ്ട്രിക്റ്റസ് എന്ന മുളയുടെ നെല്ലാണ്. ഇതാണ് നമ്മൾ പാകി മുളപ്പിക്കുന്നത്. ഇതാണ് മുളയരി അല്ലേ? ഇത് മുളയരി. ഇത് മുള്ളുമുളയുടെ അരിയാണ്. മുള്ളുമുളയുടെ. ഇതാണ് നമ്മുടെ ഫോറസ്റ്റിലൊക്കെ ഉണ്ടാവുന്നത്. പായസം വെക്കുന്നതിനും അതുപോലെ ഇത് നമുക്ക് കഞ്ഞിയായിട്ട് തന്നെ കുടിക്കാൻ പറ്റുന്നതാണ്. ഉപ്പുമാവിന് ഒക്കെ പറ്റുന്ന ഈ നെല്ല് കുത്തിയതാണ് ഈ അരി. ഇതിന് മുളയ്ക്കില്ല. ഇത് മുളയ്ക്കില്ല. അപ്പൊ വരുമാനത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും നമുക്ക് എല്ലാം ഒക്കെയായി ഈ മുള വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്താം. മുളയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.